കൊല്ലത്ത് കാട്ടാന ചരിഞ്ഞു എന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലം പത്തനാപുരം കടശ്ശേരി വനത്തിലാണ് സംഭവം. 10 ദിവസത്തോളം വെള്ളം ലഭിക്കാതെയാണ് കാട്ടാന ചരിഞ്ഞതെന്നാണ് സംശയം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്നും രാജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വെള്ളം കിട്ടാതെയാണ് കാട്ടാന ചരിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പത്തനാപുരം കടശ്ശേരി വനത്തിനുള്ളിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ചരിഞ്ഞ നിലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കടശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ പാടം ഇരുട്ടുതറയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞിട്ടത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കം കണക്കാക്കുന്നതാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഇന്നലെ രാവിലെയാണ് ഇവർ ആനയെ ഇവിടെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ അരുവി ഒഴുകുന്ന മലയുടെ ചരിവിലായിട്ടാണ് ഈ ആനയുടെ കണ്ടത്. ഏകദേശം 10 ദിവസത്തോളമായി വെള്ളം കുടിച്ചിട്ടില്ലെന്ന് ബോധ്യമായതായാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ലഭിച്ച പ്രാഥമിക നിഗമനത്തിലാണ് ഇങ്ങനൊരു ഇതിലേക്ക് ഒഴുകിയത്. ഈ കടുത്ത വരൾച്ച മൂലം വനത്തിനുള്ളിലെ അരുവികളെല്ലാം തന്നെ വറ്റി വരേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആന ഇത്രയും ദിവസം വെള്ളത്തിനായി അരഞ്ഞു. പക്ഷെ ഇവിടെ യൂക്കാലിസ് തോട്ടമാണ്. ഈ തോട്ടത്തിലേക്ക് വന്ന് ആനയ്ക്ക് ഇത്രയും ദിവസം അലഞ്ഞതിന്റെ അവശതയോടെ നിന്ന് ആന ചരിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആനയുടെ മൃതദേഹം ഇന്നലെ ഫോറസ്റ്റിനുള്ളിൽ തന്നെ കാട്ടിനുള്ളിൽ തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. സ്തുതി. രാജീവ്, ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണോ? ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് ജനവാസ മേഖലയിലൊക്കെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ. അസ്തുതി. അപൂർവമായിട്ടാണ് ഇവിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത്. അഥവാ കാട്ടാന ഇറങ്ങുന്ന സമയങ്ങളിൽ തന്നെ ജനങ്ങൾ അതിനെ ഓടിച്ചകത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് ഒരുപക്ഷെ ഓടിച്ചകത്തേക്ക് കയറ്റുന്നത് കൊണ്ടാകാം ആന ഈ കാട്ടാന ഈ വെള്ളം തേടി നാട്ടിനുള്ളിലേക്ക്, അതായത് ജനവാസ മേഖലയിലേക്ക് വരാത്തത്. ഈ പ്രദേശത്ത് തന്നെയാണ് അതിനതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ആന ചരിയുന്ന ഒരു സംഭവം ഉണ്ടായതും. ഇത് വ്യക്തമാണ്. കൊല്ലം പത്തനാപുരം കടശ്ശേരി വനത്തിലാണ് കാട്ടാന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 10 ദിവസത്തോളം വെള്ളം ലഭിക്കാതെയാണ് കാട്ടാന ചരിഞ്ഞതെന്നാണ് സംശയം. ഈ കാട്ടാനയുടെ മൃതദേഹത്തിന് കാലപ്പഴക്കമുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് രാജീവ് നൽകുന്ന വിവരം.